താരസംഘടനയായ അമ്മയ്ക്ക് ഇനി പുതിയ നേതൃത്വം. കൊച്ചിയിൽ നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. പ്രസിഡന്റായി മോഹൻലാൽ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു വനിതയെ ആദ്യ യോഗം തീരുമാനിക്കും. 2024-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയാണ് അമ്മ ജനറൽ ബോഡി യോഗത്തിൽ തെരഞ്ഞെടുത്തത്. തുടർച്ചയായി 3ാം തവണയും പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശക്തമായ മത്സരമാണ് നടന്നത്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ തമ്മിലായിരുന്നു മത്സരം. ഒടുവിൽ ഇടവേള ബാബുവിന്റെ പിൻഗാമിയായി സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. മഞ്ജുപിള്ളയും മത്സരരംഗത്തുണ്ടായിരുന്നു. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി. ട്രഷറർ സ്ഥാനത്തെ കുണ്ണി മുകുന്ദനും എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 12 പേരാണ് മത്സരിച്ചത്. രമേഷ് പുഷാരടി, റോണി ഡേവിഡ് എന്നിവർ പരാജയപ്പെട്ടു. അനന്യ, അൻസിബ, സരയു തുടങ്ങിയവരാണ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച വനിതകൾ. ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മിറ്റിയിൽ 4 വനിതകൾ വേണമെന്നിരിക്കെ 4ാമത്തെ വനിതയ്ക്കായി തർക്കമുയർന്നു. മഞ്ജുപിള്ള, കുക്കു പരമേശ്വരൻ, ഷീലു എബ്രഹാം തുടങ്ങിയവരെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. ഇവരിൽ ഒരാളെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തിരഞ്ഞെടുക്കാനാണ് തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.